ആസിയ ബീബിയുടെ ആദ്യ അഭിമുഖം പുറത്ത് താൻ ഒരിക്കലും ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല. വ്യാജ മതനിന്ന കുറ്റത്തിന്റെ പേരിൽ 8 വർഷത്തോളം മരണം കാത്ത് ജയിലിൽ കഴിഞ്ഞതിനു ശേഷം ഈ വർഷം മോചിതയായ പാകിസ്ഥാനി ക്രിസ്ത്യൻ വനിത ആസിയ ബീവി നൽകുന്ന ആദ്യ അഭിമുഖം പുറത്ത്. സഹനത്തിന്റെ കാലഘട്ടങ്ങളിൽ തന്റെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ഒരിക്കൽ പോലും വ്യതിചലിച്ചിട്ടില്ലെന്നും ജയിൽ സന്ദർശിച്ചപ്പോൾ ഒരിക്കൽ പോലും തന്റെ മക്കളുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ലെന്നും അഭിമുഖത്തിൽ ആസിയ വ്യക്തമാക്കി. ജയിൽ മോചിതയായതിനു ശേഷം ആദ്യം നൽകുന്ന അഭിമുഖത്തിലാണ് ആസിയ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലെ മതനിന്ന കുറ്റം പിൻവലിക്കണമെന്നും വ്യാജ മതനിന്ദയുടെ പേരിൽ അന്യായമായി ജയിലിൽ കഴിയുന്ന എല്ലാവരെയും മോചിപ്പിക്കപ്പെടുന്നതിനായി സർവശക്തൻ അവരെ സഹായിക്കട്ടെ എന്നുമുള്ള പ്രാർത്ഥനയാണ് ആസിയയുടെ ഈ അഭിമുഖത്തിലെ ആദ്യത്തെ വാക്കുകൾ. നിയമം ചുമത്തുന്നതിന് മുമ്പ് ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനുള്ള സംവിധാനം ആവശ്യമാണ്. ശക്തമായ തെളിവുകളുടെ അഭാവത്തിലാണ് മതനിന്ന കുറ്റം ചുമത്തുന്നതെന്നും ഇത് പിൻവലിക്കണമെന്നും ആസിയ കൂട്ടിച്ചേർത്തു. 2009 ജോലിക്കിടെ കുടിവെള്ളം സംബന്ധിച്ച് അയൽക്കാരായ സ്ത്രീകളുമായുണ്ടായ തർക്കമാണ് വ്യാജ മതനിന്ദയുടെ പേരിൽ തന്നെ ജയിലിലാക്കിയതെന്ന് ആസിയ പറഞ്ഞു. 2010 പാക് കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ശക്തമായ സമ്മർദ്ദം മൂലം 2018 പാക് സുപ്രീം കോടതി തന്നെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഇസ്ലാമിക സംഘടനകൾ വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. വധഭീഷണി നിലനിൽക്കുന്നതിനാൽ ആസിയ ബീവിക്ക് കാനഡ അഭയം നൽകിയിരിക്കുകയാണ്. നിരപരാധിയായ തന്നെ കുറ്റാരോപിതയാക്കിയപ്പോഴും ഇപ്പോൾ ജയിൽ മോചിതയാക്കിയപ്പോഴും ആസിയ ബീവിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, അന്നും ഇന്നും താൻ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം ആസിയ ബീവിക്കും കുടുംബത്തിനും വേണ്ടി.